മലയാള സിനിമയിലെ ഇതിഹാസ നടൻ ജയൻ മരിച്ചിട്ട് ഈ നവംബർ 16 വരുമ്പോൾ 42 വർഷങ്ങൾ തികയുകയാണ്. കോളിളക്കം എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെന്നൈ ഷോളാവാരത്ത് വെച്ച് കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ ഹെലികോപ്റ്ററിൽ തൂങ്ങിയുള്ള ആക്ഷൻ രംഗം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ തൂങ്ങി സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജയനെയും കൊണ്ട് നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ നിലം പതിക്കുകയും ജയൻ ഹെലികോപ്റ്ററിനടിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുകയും തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും തലയ്ക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് 1980 നവംബർ 16 തീയതി മരണപ്പെടുകയുമായിരുന്നു. 1972 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പോസ്റ്റ്മാനെ കാണാനില്ല എന്ന പ്രേം നസീർ നായകനായ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് ജയൻ തൻ്റെ സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് 1974 ജെ സി സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന സിനിമയിലൂടെ ജയൻ എന്ന നടൻ മലയാള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ശേഷം കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും ജയൻ മലയാള സിനിമയിൽ സജീവമാവുകയായിരുന്നു. 1976 ഹരിഹരൻ ഡയറക്റ്റ് ചെയ്ത പഞ്ചമിയിലെ വില്ലൻ വേഷമാണ് ജയൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് വില്ലൻ വേഷങ്ങളിലൂടെ ജയൻ മലയാള സിനിമയിൽ തിരക്കായി. തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, കാവിലമ്മ, രതി മന്മഥൻ, രണ്ട് ലോകം, കണ്ണപ്പനുണ്ണി, അനുഭൂതികളുടെ നിമിഷം, രണ്ട് പെൺകുട്ടികൾ തുടങ്ങിയ സിനിമകളിലൂടെ ജയൻ എന്ന നടൻ ക്യാരക്ടർ വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനമുണ്ടാക്കി ചൂടുറപ്പിച്ചു. തുടർന്ന് ശത്രുസംഹാരം, അടിമക്കച്ചവടം, തച്ചോളി അമ്പു, സൂത്രക്കാരി, മറ്റൊരു കർണൻ, ജയിക്കാനായി ജനിച്ചവൻ, ആനപ്പാച്ചൻ, അടവുകൾ 18 തുടങ്ങിയ സിനിമകളിലൂടെ ഉപനായക വേഷങ്ങളിലേക്ക് ജയൻ്റെ കരിയർ ഉയർന്നു. പ്രേം നസീറിൻ്റെ ഉപനായക വേഷങ്ങളിലാണ് അധികവും ജയൻ അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് സായുജ്യം, ലിസ, ശരപഞ്ചരം, വെള്ളയാണിപ്പരമു, പുതിയ വെളിച്ചം, പ്രഭു, മാമാങ്കം, സർപ്പം, ഇരുമ്പഴികൾ തുടങ്ങിയ സിനിമകളിലൂടെ നായക വേഷങ്ങളിലേക്കും സൂപ്പർ താര പദവിയിലേക്കും ഉയരുകയായിരുന്നു ജയൻ എന്ന നടൻ. ഈ സിനിമകളെല്ലാം തന്നെ പ്രേം നസീറും ഒരുമിച്ച് ചെയ്ത മൾട്ടി സ്റ്റാർ സിനിമകളായിരുന്നു. തുടർന്ന് മൂർഖൻ, മനുഷ്യമൃഗം, തടവറ തുടങ്ങിയ സിനിമകളിലൂടെ ജയൻ എന്ന സൂപ്പർ താരം ആക്ഷനും ഫൈറ്റും ഹിറ്റ് പാട്ടുകളുമൊക്കെയായി മലയാള സിനിമ കീഴടക്കുകയായിരുന്നു. അങ്ങാടിയിലെ കണ്ണും കണ്ണും, മനുഷ്യമൃഗത്തിലെ കസ്തൂരി മാൻമിഴി, ലവ് ഇൻ സിംഗപ്പൂരിലെ ചാം ചച്ച ചൂം ചച്ച ചുമരി ചച്ചാച്ച, ഏതോ ഒരു സ്വപ്നത്തിലെ ഒരു മുഖം മാത്രം കണ്ണിൽ, സർപ്പം എന്ന സിനിമയിലെ ഏഴാം മാളികമേലെ, ബെൻസ് വാസുവിലെ പൗർണമി പെണ്ണെ തുടങ്ങിയ പാട്ടുകൾ ജയൻ പാടി അഭിനയിച്ച് അനശ്വരമാക്കിയ പാട്ടുകളാണ്. ഈ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. 1954 കാലഘട്ടം മുതൽ 1970 വരെ ഇന്ത്യൻ നേവിയിൽ നേവൽ ഓഫീസറായിരുന്ന ജയൻ നേവിയിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്തതിന് ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത്. പ്രശസ്ത നടൻ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ പ്രകാശുമായുള്ള സൗഹൃദം ജയനെ ജോസ് പ്രകാശിൻ്റെ അടുത്തെത്തിക്കുകയും ജോസ് പ്രകാശിൻ്റെ ശുപാർശ പ്രകാരമാണ് ജയൻ മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നതും. പ്രേം നസീർ, മധു, സോമൻ, സുകുമാരൻ, വിൻസെൻറ്റ്, രാഘവൻ, രവികുമാർ എന്നീ നായക നടന്മാരുടെ കാലഘട്ടത്തിലാണ് ജയൻ മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് എത്തുന്നത്. മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോഴാണ് ജയൻ മരണത്തിന് കീഴടങ്ങുന്നത്. ഷീല, ജയഭാരതി, റാണി ചന്ദ്ര, വിധുബാല, ശ്രീവിദ്യ, സീമ തുടങ്ങിയ അക്കാലത്തെ മലയാള സിനിമയിലെ എവർഗ്രീൻ നായികമാരായിരുന്നു സൂപ്പർ സ്റ്റാർ ജയൻ്റെ നായികമാരായി സ്ക്രീൻ ഷെയർ ചെയ്തത്. 1980 നവംബർ 16 ചെന്നൈ ഷോളാവാരത്ത് ഹെലിപ്പാഡിൽ ജയൻ, സോമൻ, സുകുമാരൻ, മധു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ കോളിളക്കം എന്ന മൾട്ടി സ്റ്റാർ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരണം നടക്കുകയാണ്. വില്ലനായ ബാലൻ കെ നായരെയും കൊണ്ട് ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങി. സുകുമാരൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഹെലികോപ്റ്ററിനെ ചേസ് ചെയ്യുന്നു. നായകനായ ജയൻ സുകുമാരൻ്റെ ബുള്ളറ്റിന് പിന്നിൽ ചാടിക്കയറി ഹെലികോപ്റ്ററിൽ തൂങ്ങുന്നു. ഹെലികോപ്റ്റർ ജയനെയും ബാലൻ കെ നായരെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. ജയൻ ബാലൻ കെ നായരുമായി സ്റ്റണ്ട് ചെയ്ത് ബാലൻ കെ നായരെ കീഴടക്കി വലിച്ച് താഴെയിട്ട് ബ്രീഫ് കേസുമായി താഴേക്ക് ചാടുന്നു. ഷോട്ട് ഓക്കെ, ഡയറക്ടർ കട്ട് പറഞ്ഞു. പക്ഷേ ജയന് ആ സീൻ ഷൂട്ട് ചെയ്തത് തൃപ്തിയായില്ല. ആ സീൻ ഒന്നുകൂടി ഷൂട്ട് ചെയ്യണമെന്ന് ജയൻ ആവശ്യപ്പെട്ടു. ഡയറക്ടർ ജയൻ്റെ ആവശ്യപ്രകാരം വീണ്ടും ആ സീൻ ഷൂട്ട് ചെയ്തു. ഇത്തവണ ഭാഗ്യം ജയനെ ചതിച്ചു. നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ ജയനുമായി നിലം പതിക്കുകയും അദ്ദേഹം അതിനടിയിൽപ്പെടുകയും ചെയ്തു. തലയ്ക്ക് ക്ഷതം സംഭവിച്ച് ഹോസ്പിറ്റലിൽ വെച്ച് മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ മരണത്തിന് കീഴടങ്ങി. കമ്മിറ്റ് ചെയ്ത നിരവധി സിനിമകൾ പൂർത്തിയാക്കാൻ ജയന് കഴിഞ്ഞില്ല. ജയനു വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്ന പുതിയ പുതിയ സിനിമകൾ, പുതിയ പുതിയ കഥാപാത്രങ്ങൾ എല്ലാം ബാക്കി വെച്ച് അനശ്വരനായ നടൻ വിട പറഞ്ഞു. സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ചെയ്യാനാണ് താരം ഇഷ്ടപ്പെട്ടത്. ഒടുവിൽ അതേ സാഹസികത തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പ്രേക്ഷക മനസ്സിൽ ജയൻ എന്ന പ്രതിഭ ഒട്ടും മങ്ങാതെ തന്നെ നിലകൊള്ളുന്നു. ജയൻ്റെ മരണം മലയാള സിനിമയ്ക്ക് എന്നും തീരാ നഷ്ടമാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഫിലിം ഡെസ്ക്.
തിരുവനന്തപുരം.